ഇന്നത്തെ ട്രെയിനിങ് പരിപാടിയുടെ മൂന്നാമത്തെ ടോപ്പിക് പ്രീ സ്റ്റോക്കിംഗ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റോക്കിംഗ് എന്ന വിഷയമാണ്. അതായത് മത്സ്യക്കുഞ്ഞിന്റെ തിരഞ്ഞെടുപ്പ്, മത്സ്യക്കുഞ്ഞിനെ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുളത്തിൽ മത്സ്യക്കുഞ്ഞിനെ സംഭരിക്കുന്നതിന് മുമ്പായി എന്തൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കുളത്തിൽ നടത്തണം, ഈ വിഷയങ്ങളെ കുറിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ജോയിനി ജേക്കബിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രീ സ്റ്റോക്കിംഗ് മാനേജ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പടുത കുളങ്ങളിലെ പങ്കേഷ്യസ് മത്സ്യകൃഷിയെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് രാവിലത്തെ സെഷനിൽ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കറിയാം, ആദ്യത്തെ സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് കേട്ടതാണ് മത്സ്യ വിത്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ആ മത്സ്യവിത്തിനെ എങ്ങനെയാണ് പടുത കുളങ്ങളിലെ കൃഷിക്ക് അനുയോജ്യമായിട്ട് വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ചരിത്ര പ്രാധാന്യം, ഇന്റൻസീവ് കൾച്ചർ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോണ്ട് കൺസ്ട്രക്ഷനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മത്സ്യവിത്ത് നിക്ഷേപത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മത്സ്യവിത്ത് നിക്ഷേപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, കുളം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്നതിനായിട്ട് പെട്ടെന്ന് മത്സ്യവിത്ത് നിക്ഷേപിക്കണമെന്നായിരിക്കും നമ്മുടെ വിചാരം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിൽ ചെയ്യേണ്ട കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. കാരണം നമ്മുടെ മത്സ്യം, നമ്മൾ നിക്ഷേപിക്കുന്ന മത്സ്യം തന്നെയാണ് അവസാനം വരെ നമുക്ക് വളരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം മത്സ്യത്തിന്റെ വിത്ത് സെലക്ഷൻ ചെയ്യുന്നതും ജലത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, നമ്മൾ ഉദ്ദേശിച്ച ലെവലിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം, നേരത്തെ നമ്മൾ ക്ലാസ്സിൽ കണ്ടതുപോലെ കുളം കുഴിക്കലും ബണ്ട് നിർമ്മാണവും ഇപ്പൊ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 550 ജി എസ് എമ്മിന്റെ PVC കോട്ടഡ് നൈലോൺ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു. സെൻട്രൽ ഡ്രെയിൻ സിസ്റ്റം നമ്മൾ വെച്ചു, അതോടൊപ്പം വെഞ്ചറി പമ്പ് വയ്ക്കുന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പക്ഷികളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള സംരക്ഷിത വല, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പോണ്ട് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കുളം തയ്യാറായി കഴിഞ്ഞാൽ സ്റ്റോക്കിംഗ് ചെയ്യുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ. അതിന് ഒന്നാമത്തേത് ജലം നിറയ്ക്കലാണ്. കുളം തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ജലം നിറയ്ക്കാം. പിന്നെ നമ്മൾ നോക്കുന്നത് മത്സ്യവിത്തിന്റെ ഗുണനിലവാരത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, PCR പരിശോധന, ക്വാറന്റൈൻ, അക്ലിമറ്റൈസേഷൻ, സ്റ്റോക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ജലം നിറയ്ക്കലിന്റെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഹോംസ്റ്റഡ് യൂണിറ്റ് നമ്മളിപ്പോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 2 സെന്റിന്റെ കുളമാണ് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് 1 സെന്റ് എന്ന് പറയുന്നത്, 1 സെന്റ് എന്ന് പറയുമ്പോൾ അത് 40 m² ആണ്. അപ്പൊ 2 സെന്റ് വരുമ്പോൾ അതിനകത്ത് 80 m² ആണ്. അപ്പൊ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ടാങ്കിന്റെ ഉയരം എന്ന് പറയുന്നത് 1.5 m ആണ്. അപ്പൊ ഇത്രയും കൂടി ആവുമ്പോൾ അതിനകത്ത് നമ്മളൊരു 1.25 m ഉയരത്തിലാണ് വെള്ളം നിറയ്ക്കുന്നത്. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25 cm നമ്മൾ ഫ്രീ ബോർഡ് ആയിട്ട് വെക്കുകയാണ്. അപ്പൊ ഈ ഇത്രയും പോകുന്ന ടാങ്കില് നമുക്ക് 100,000 L വെള്ളമാണ് കൊള്ളുന്നത്. അപ്പൊ നമ്മൾ ടാങ്ക് നിർമ്മിച്ചു കഴിഞ്ഞു, 100,000 L വെള്ളം ഇതിലേക്ക് നിറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് കിണറുകളിൽ നിന്നോ പൊതു ജലാശയങ്ങളിൽ നിന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിലേക്ക് വെള്ളം കയറ്റുന്നത്. കിണറുകളാണെങ്കിൽ കുറച്ചും കൂടി സേഫാണ്. ഓപ്പൺ, നമ്മുടെ ഓപ്പൺ വെൽ കിണറാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഇതായിരിക്കും കിട്ടുക. അപ്പൊ എങ്ങനെ വന്നാലും നമ്മൾ കുളത്തിലേക്ക് വെള്ളം കയറ്റുന്നതിന് മുൻപ് ഒരു ഇൻലെറ്റ്, നമ്മളൊരു വലകള്, ചെറിയ കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ വെച്ച് അരിച്ചെടുത്ത ജലമായിരിക്കണം നമ്മൾ കുളത്തിലേക്ക് കയറ്റേണ്ടത്. അതിപ്പോ കിണറായാലും പൊതു സ്രോതസ്സിൽ നിന്നുള്ള വെള്ളമായാലും നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള അൺവാണ്ടഡ് സബ്സ്റ്റൻസസ്, അതേപോലെ നമ്മുടെ ആവശ്യമില്ലാത്ത കളസസ്യങ്ങൾ, ഏതെങ്കിലും കളമീനുകൾ, അങ്ങനെയുള്ള നമുക്ക് മത്സ്യകൃഷിക്ക് അനിവാര്യമല്ലാത്ത
പല സംഭവങ്ങളും ഇതിനകത്തേക്ക് കടന്നു കൂടാൻ സാധ്യതയുള്ളതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ അരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ടാങ്കിലേക്ക് നമുക്ക് കയറ്റാം. അപ്പോൾ ഇത് പൊതു സ്രോതസ്സിന് കിണറിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. വെള്ളം ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം പൊതു ജലാശയങ്ങളിൽ നിന്നുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ അതിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പല ബാക്ടീരിയകൾ, വൈറസ്, അങ്ങനെ കുറേ എന്ത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ വസ്തുക്കൾ അടങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതിനെ ക്ലോറിനേഷൻ ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഈ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യുക, അതിനൊക്കെ വേണ്ടി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറില്ലേ, അതേ ബ്ലീച്ചിങ് പൗഡർ തന്നെയാണ് നമ്മൾ ക്ലോറിനേഷൻ പർപ്പസിന് വേണ്ടി ഇവിടുത്തെ നമ്മുടെ മത്സ്യക്കുളങ്ങളിലെ ക്ലോറിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ കിണറുകൾ ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ. അത് അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു ഒരു ലിറ്ററിന് 35 mg ആണ്. അപ്പം നമ്മുടെ ടാങ്ക് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 100,000 liter വെള്ളമാണ് ഉള്ളത്. അപ്പം അതിലേക്ക് 3.5 kg ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിലേക്ക് നമുക്ക് നേരിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡീക്ലോറിനേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡീക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു കാര്യമൊന്നുമല്ല. ഡീക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല വെയിലത്ത് ആണിത് ടാങ്ക് ഉള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് അതിലെ ക്ലോറിൻ തനിയെ പോയിക്കൊള്ളും. അപ്പോൾ അങ്ങനെ ക്ലോറിനേഷൻ ഡീക്ലോറിനേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ പൊതു ജലാശയങ്ങളിൽ നിന്നുള്ള വെള്ളമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിലേക്ക് പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. അപ്പോൾ ഈ ക്ലോറിനേഷൻ ചെയ്ത് നമ്മുടെ കുറച്ച് ദിവസം എടുക്കും, രണ്ടു മൂന്ന് ദിവസം എടുത്തതിന് ശേഷമാണ് ഡീക്ലോറിനേഷൻ്റെ പർപ്പസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ദിവസം മുന്നേ തന്നെ ക്ലോറിനേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജലത്തിൻ്റെ ഗുണനിലവാരമാണ് മത്സ്യങ്ങളുടെ വളർച്ചയെ, നേരത്തെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും മത്സ്യങ്ങൾക്ക് ഡിസീസ് വരാനുള്ള സാധ്യത ഒക്കെ ജലത്തിൻ്റെ ഗുണനിലവാരം മോശപ്പെട്ട് കഴിഞ്ഞാൽ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ജലത്തിൻ്റെ ഗുണനിലവാരം മോശമായി കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിറയ്ക്കുന്ന വെള്ളം ഗുണനിലവാരമുള്ള വെള്ളമായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ pH കൂടെ ക്രമീകരിക്കേണ്ടതുണ്ട്. pH നമുക്ക് ഇപ്പോൾ pH ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് pH ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സാധാരണ നമുക്ക് pH സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അധികം വിലയില്ലാതെ 120 rupees നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന കളർ വേരിയേഷൻ നമുക്ക് ആ ബോട്ടിലിന് മേലെ തന്നെയുള്ള ഒരു സ്ട്രിപ്പിൽ കൊടുത്തിട്ടുണ്ടാവും, അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ 4.5 മുതൽ 5.5 വരെയുള്ള pH ആണെങ്കിൽ 7.5 kg അഗ്രികൾച്ചറൽ ലൈം ആണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ 5.5 മുതൽ 6.5 വരെയാണ് കാണുന്നതെങ്കിൽ നമുക്കൊരു 5 kg അഗ്രികൾച്ചറൽ ലൈം ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 6.5 തൊട്ട് 7.5 വരെയാണെങ്കിൽ 2 kg. ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് അടുത്തത് വരുന്നുണ്ട്, നാളത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ വരും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് pH കറക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളത്തിലെ ലൈഫ് ഫീഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്കറിയാം നമ്മുടെ കരയിൽ സസ്യങ്ങളും ജന്തുക്കളും ഉള്ള പോലെ ഒരു നമ്മുടെ ഒരു ജലാശയത്തിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സസ്യങ്ങളും ജന്തുക്കളും ഉണ്ട്. പക്ഷെ നമ്മളവയെ സസ്യപ്ലവകങ്ങൾ, ജന്തുപ്ലവകങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പ്ലവകങ്ങളാണ് ഈ മത്സ്യങ്ങളുടെ സ്വാഭാവിക ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഫീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവയ്ക്ക് ഈ സ്വാഭാവിക ഭക്ഷണം കൂടി അവൈലബിൾ ആകുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ രീതിയിലെങ്കിലും ലൈഫ് ഫീഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടി ഏകദേശം ഒരു 10 മുതൽ 20 kg വരെ ഒരു 2 ആഴ്ച മുൻപായിട്ട് നമ്മളിത് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കില്ല. ആ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയും നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 2 ആഴ്ച മുൻപ് തന്നെ ഇത്തരത്തിൽ നമ്മൾ ചാണകം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജലത്തിൻ്റെ ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ, നമ്മൾ വെള്ളം കയറ്റുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അരിച്ചിരിക്കണം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊതു സ്രോതസ്സുകളിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യണം. സാധാരണ കിണർ വെള്ളമാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മളിപ്പോ 550 GSM PVC കോട്ടഡ് നൈലോൺ ഷീറ്റ് ടാങ്കിനകത്ത് ഇടുന്നു എന്ന് പറഞ്ഞല്ലോ ആദ്യം. അപ്പൊ നമ്മുടെ മത്സ്യകൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം ജലം അതിൽ നിറയ്ക്കുന്നതിന് മുൻപ് 2-3 ദിവസം നമ്മൾ വെറുതെ വെള്ളം കയറ്റി അത് ഒന്ന് അടിച്ച് പമ്പ് ചെയ്ത് കളയുന്നത് നല്ലതാണ്. കാരണം നമുക്കിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസോ എന്തെങ്കിലും നമുക്കറിയില്ല, നമ്മൾ വാഷ് ചെയ്തിട്ടൊന്നുമല്ല ഈ 550 GSM ഷീറ്റ് നമ്മൾ നമ്മുടെ കുളത്തിലേക്ക് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് നീങ്ങിക്കിട്ടാനായിട്ട് 2-3 ദിവസം നമ്മൾ വെള്ളം നിറച്ച് അതിന്റെ മുകൾ ഭാഗം വരെ വെള്ളം നിറച്ച് ഇട്ടിട്ട് അതൊന്ന് പമ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മത്സ്യകൃഷിക്ക് വേണ്ടിയുള്ള വെള്ളം കയറ്റിയാൽ മതിയാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജലത്തിന്റെ ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അതിന്റെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിനെ പറ്റി ഒരു ക്ലാസ് വരുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ നമുക്ക് മത്സ്യ വിത്ത് സംഭരണത്തിനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മത്സ്യകൃഷിയുടെ തന്നെ ഒരു നെടുന്തൂൺ എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യ കുഞ്ഞുങ്ങളുടെ ഗുണനിലവാരമാണ്. നമ്മൾ ഇപ്പോൾ ഇടുന്ന മത്സ്യങ്ങളാണ് അവസാനം വരെ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടി വേണ്ടത്. അതേപോലെ ജലത്തിൽ നമ്മൾ ജലത്തിന്റെ ഗുണനിലവാരത്തിനനുസരിച്ചിരിക്കും മത്സ്യങ്ങളുടെ ഉൽപ്പാദനക്ഷമത. അപ്പൊ അതുകൊണ്ട് മത്സ്യവിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ കേട്ടതാണ്, ജസ്റ്റ് ഒന്ന് വങ്കേഷ്യസ് മത്സ്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു പോവാം. 1940കളിലെ വിയറ്റ്നാമിലാണ് വങ്കേഷ്യസ് കൃഷിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ മത്സ്യങ്ങള് മിശ്ര ബുക്കുകളാണ്. പിന്നെ ഇവയ്ക്ക് എയർ ബ്രീതിങ് കപ്പാസിറ്റി ഉള്ളതാണ്. അതായത് സാധാരണ എല്ലാ മത്സ്യങ്ങളും ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജനാണ് ശ്വസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതേസമയം കുറച്ച് മത്സ്യങ്ങൾക്ക് അന്തരീക്ഷ വായുവിലെ അടങ്ങിയിട്ടുള്ള ഓക്സിജനും കൂടി ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അത്തരം മത്സ്യങ്ങളാണ് നമ്മൾ എയർ ബ്രീതിങ് ഫിഷസ് എന്ന് പറയുക. അപ്പൊ വങ്കേഷ്യസ് മത്സ്യങ്ങൾ അത്തരത്തിൽപ്പെട്ട അത്തരം ഒരു ഇനം മത്സ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ കേട്ട് കാണും ഇവയ്ക്ക് നമ്മുടെ ഡിസോൾഡ് ഓക്സിജന്റെ ലെവൽ കുറച്ച് കുറഞ്ഞാലും വലിയ പ്രശ്നം വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് പങ്കേഷ്യസ് മത്സ്യങ്ങൾ. അപ്പൊ മിശ്രബുക്കുകളാണ്, എയർ ബ്രീത്തിങ് ആണ്. പിന്നെ സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്ന സ്പീഷീസുകൾ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പങ്കാസിയോനോഡോൺ ഹൈപ്പോഫ്താൽമസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്, പങ്കേഷ്യസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മത്സ്യകൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഈ പങ്കാസിയനോഡോൺ ഹൈപ്പോഫ്താൽമസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് ആണ്, ജനിസ് ആണ്. അതേപോലെ പങ്കേഷ്യസ് എന്ന് പറഞ്ഞ ഈ രണ്ട് മത്സ്യങ്ങളും ഈ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കിട്ടുന്നത് പങ്കാസിയനോഡോൺ ഹൈപ്പോഫ്താൽമസ് എന്ന് പറഞ്ഞ ഈ സ്പീഷീസിനാണ്. അപ്പോൾ നമുക്കറിയാം പല നമ്മളിപ്പോൾ ഗിഫ്റ്റിന്റെ മത്സ്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് ബോധവാന്മാരാണ്. ഇതിൽ നമുക്ക് ചീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും എയർപോർട്ടിലൂടെ നമുക്ക് മോശമായ മത്സ്യവിത്തുകളാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. അതേപോലെ ഈ പങ്കേഷ്യസ് മത്സ്യത്തിന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള നമുക്കിങ്ങനെ കബളിക്കപ്പെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നമുക്ക് പങ്കേസിയനോഡോൺ ഹൈപ്പോതാൽമസ് എന്ന് പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് പങ്കേഷ്യസോ അങ്ങനെ വളർച്ചാ നിരക്ക് കുറഞ്ഞ മത്സ്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പല കാര്യങ്ങളൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കേട്ടു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് തുടക്കത്തിലുള്ള മത്സ്യ കർഷകരാണെങ്കിൽ ഒരുപക്ഷെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനൊന്നും പെട്ടെന്ന് പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വസനീയമായ ഹേച്ചറികളിൽ നിന്നോ പരിചയമുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ മാത്രമേ നമ്മൾ മത്സ്യ കുഞ്ഞുങ്ങൾ വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്ക് വില കുറഞ്ഞ് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന പൈസനേക്കാളും 2 രൂപ കുറഞ്ഞു കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി അതിലേക്ക് പോകരുത്. കാരണം ഇത് നമ്മുടെ മൊത്തം മത്സ്യകൃഷിയിലേക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളാണ് നമ്മളിപ്പോൾ സംഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഓടി അതിനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തുക, നമുക്ക് തന്നെ നമ്മുടെ മത്സ്യകൃഷി നമ്മൾ പരാജയപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിൽ നിന്നും ചീറ്റിങ്ങിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുവാനായിട്ട് വിശ്വസനീയമായിട്ടുള്ള ഹേച്ചറികളിൽ നിന്നോ
ഒക്കെ ആയിരിക്കണം നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് നമുക്ക് റിമൈൻഡ് ചെയ്യാം. ഈ പങ്കേഷ്യസ് എന്ന് പറയുന്നത് മത്സ്യകൃഷിക്ക് അനുയോജ്യമായ ഒരു ഇനം മത്സ്യമാണ്, അതിവേഗം വളരുന്ന ഇനം. നമ്മളിപ്പോ കൾച്ചർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് കാലയളവിൽ ഏറ്റവും അധികം വളർച്ച കിട്ടുന്ന മത്സ്യങ്ങളാണ് മത്സ്യകൃഷിക്ക് തിരഞ്ഞെടുക്കുക. അപ്പൊ മറ്റുള്ള മത്സ്യങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ വളരാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ മത്സ്യം മത്സ്യകൃഷിക്ക് അനുയോജ്യമാണ്. അതേപോലെ മികച്ച രോഗപ്രതിരോധ ശേഷി, മറ്റുള്ള മത്സ്യങ്ങളെ അപേക്ഷിച്ച് മികച്ച രോഗപ്രതിരോധ ശേഷി ഈ മത്സ്യങ്ങൾക്കുണ്ട്. പിന്നെ കുറഞ്ഞ അളവിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫിഷ് മത്സ്യം എയർ ബ്രീതിങ് ആയതുകൊണ്ട് അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനെ ശ്വസിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് കുറഞ്ഞ അളവിലുള്ള പ്രാണവായുവിലും ഇവയ്ക്ക് അതിജീവിക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 3 PPM ആണ് നമ്മൾ നോർമലായിട്ട് ഡിസോൾഡ് ഓക്സിജന്റെ അളവ് നിലനിർത്തേണ്ടത്. അതിനേക്കാളും കുറഞ്ഞ് 0.1 PPM വരെ പോയാലും ഈ മത്സ്യത്തിന് അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും അതിന്റെ സ്ട്രെസ്സും രോഗ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മളൊരു 3 PPM വരെ ഉള്ള ഡിസോൾഡ് ഓക്സിജന്റെ ലെവല് കുളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കൂടിയ നിക്ഷേപ സാന്ദ്രതയിൽ അതിജീവിക്കാനുള്ള ശേഷി, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റൻസീവ് ആയിട്ടാണ് നമ്മളിവിടെ ഈ മത്സ്യകൃഷിയിൽ ചെയ്യുന്നത്. നമുക്കറിയാം മറ്റ് ഇന്റൻസീവ് കൾച്ചർ സിസ്റ്റങ്ങളായ RAS അതേപോലെ ബയോഫ്ലോക്ക് അതിലൊന്നും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടെക്നോളജികളൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണയായിട്ട് തന്നെ അതേസമയം കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ മത്സ്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള ഒരു ഗുണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്പീഷീസ് നേരത്തെ പറഞ്ഞു നമ്മൾ, അതിലെ പങ്കാസിയോഡോൺ ഹൈപ്പോഫ്താൽമസ് എന്ന് പറഞ്ഞ സ്പീഷീസും പങ്കേഷ്യസ് പങ്കേഷ്യസ് എന്ന് പറഞ്ഞ സ്പീഷീസും ഉണ്ട്. അപ്പൊ അതിൽ വെച്ച് നമുക്ക് ഈ പങ്കാസിയോഡോൺ ഹൈപ്പോഫ്താൽമസ് ആണെങ്കിൽ മറ്റ് സാധാരണ മത്സ്യകൃഷി ഇനങ്ങളെക്കാൾ നമുക്കൊരു 4 times ഉൽപ്പാദന ക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ വളർച്ചാ നിരക്ക്, മറ്റുള്ള മത്സ്യങ്ങളുടെ വളർച്ച നിരക്ക് കുറവായിരിക്കും. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വളരുമായിരിക്കും, പക്ഷെ നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളർച്ച കുറവായിട്ടാണ് മറ്റു ഇനങ്ങൾക്ക് കാണുന്നത്. അപ്പൊ ഈ മത്സ്യത്തിനെ തന്നെ മത്സ്യ ഇനത്തിനെ തന്നെ സ്പീഷീസിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് മത്സ്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഈ മത്സ്യത്തിന്റെ ഗുണനിലവാരംട്ടുണ്ട് സൗണ്ട്. ഹലോ ഹലോ, മത്സ്യത്തിന്റെ ഗുണനിലവാരം, അത് നമ്മൾ എങ്ങനെയാണ് മത്സ്യത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന കാര്യം മത്സ്യത്തിന്റെ ആരോഗ്യം തന്നെയാണ്. പിന്നെ വലിപ്പം, നിറം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മത്സ്യത്തിന് ആരോഗ്യമുണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ മത്സ്യത്തിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മത്സ്യത്തിന് ആരോഗ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ടാങ്കിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ കുളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി നീന്താതെ നിൽക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് ആരോഗ്യമുള്ളതായിട്ട് പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ മനുഷ്യരുടെ കേസിലായാലും നല്ല സ്മാർട്ട് ആയിട്ടുള്ളവര് നല്ല ആക്റ്റീവായിട്ട് നിന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യ കുഞ്ഞുങ്ങളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത് ഏതെങ്കിലും ഒരു ഒറ്റയ്ക്ക്, സാധാരണ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യ കുഞ്ഞുങ്ങളിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ഇപ്പൊ നമുക്ക് പിന്നെ വേറെ നോക്കാൻ പറ്റാവുന്ന കാര്യം ചിറകിലോ വാലിലോ ഏതെങ്കിലും ഭാഗത്ത് ഈ പൂപ്പൽ പോലെ കാണുകയാണെങ്കിൽ അതിന് വല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. ചെകിളയില് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അസാധാരണത്വം കാണുകയാണെങ്കിലും അവയ്ക്ക് ആരോഗ്യക്കുറവുണ്ടാവാം. ചിറകിൻ്റെയോ വാലിൻ്റെയോ ഒക്കെ അറ്റത്ത് ചിറക് ചീയൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മുറിവ്, ബോഡിയിലെ മുറിവുകൾ, ചുവന്ന പാടുകൾ, വെള്ളക്കുത്തുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ ഒഴിവാക്കണം. അത് അവയ്ക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ രോഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം മത്സ്യവിത്തുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമ്മുടെ ഫർദർ നമ്മുടെ മത്സ്യകൃഷി സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ ഒഴിവാക്കണം.
പിന്നെ രൂപപരിണാമം സംഭവിച്ച മത്സ്യകുഞ്ഞുങ്ങൾ, അതായത് എന്തെങ്കിലും വാലിന്റെ അറ്റം ചെറുതായിട്ടിരിക്കുക, മറ്റ് നോർമൽ ഭാഗത്തെ അപേക്ഷിച്ച് ചെറുതായിട്ടിരിക്കുക, ചിറകുകള് അങ്ങനെയൊക്കെ ബോഡി മൊത്തത്തിലൊരു പ്രശ്നം വളഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങളെയും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് മത്സ്യകുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ആരോഗ്യമുള്ളതെന്ന് നോക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു ബക്കറ്റിലെ കുറച്ച് ആ കുളത്തിൽ തന്നെ വെള്ളം എടുത്ത് നമ്മൾ ഈ മത്സ്യകുഞ്ഞുങ്ങളെ അതിനകത്തേക്കിട്ട് നമ്മളൊരു ഡയറക്ഷനിൽ നല്ല സ്പീഡിൽ അതിനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മത്സ്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല ആക്റ്റീവായിട്ടുള്ള മത്സ്യകുഞ്ഞുങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, നമുക്ക് അവയെ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും എടുത്ത് ക്ലോസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മത്സ്യം ഈ പറഞ്ഞ പോലെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതായിരിക്കണം, രോഗപ്രതിരോധ ശേഷിയുള്ള മത്സ്യങ്ങളായിരിക്കണം, അസുഖങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കണം. പിന്നെ നമുക്ക് മത്സ്യവിത്തിന്റെ നിറം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല ആരോഗ്യമുള്ള മത്സ്യകുഞ്ഞുങ്ങളാണെങ്കിൽ അവയ്ക്ക് നല്ല നിറമുണ്ടായിരിക്കും. അതേസമയം ആരോഗ്യക്കുറവുള്ളതാണെങ്കിൽ അതിന് നിറം മങ്ങിയതായിട്ട്, മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ച് നിറം മങ്ങിയതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മത്സ്യത്തിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാനായിട്ട് പറ്റുക. പിന്നെ ഈ പറഞ്ഞ പോലെ സർഫസിൽ വന്ന് നീന്തിക്കൊണ്ട് എയർ ബ്രീത്ത് ചെയ്യാനായിട്ട് സർഫസിലേക്ക് വരിക. പിന്നെ കൃത്യമായിട്ട് മൂവ്മെന്റ് ഇല്ലാത്തത്, തീറ്റ എടുക്കാത്ത മത്സ്യകുഞ്ഞുങ്ങൾ, നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന മത്സ്യകുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവ കൃത്യമായിട്ട് തീറ്റ എടുക്കാത്തത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ആ മത്സ്യവിത്തിനെ തിരഞ്ഞെടുക്കണം. പിന്നെ മത്സ്യവിത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ വീർത്തിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ള മത്സ്യകുഞ്ഞുങ്ങളായിരിക്കും ഇതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മത്സ്യവിത്തിന്റെ വലിപ്പം വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഒരേ വലിപ്പത്തിലുള്ള മത്സ്യകുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ പങ്കേഷ്യസ് മത്സ്യത്തിന് കാനിബാളിസം എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. അതായത് വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യകുഞ്ഞുങ്ങളെ തിന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല വലിപ്പത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മത്സ്യം ചെറിയ മത്സ്യങ്ങളെ പിടിച്ച് തിന്നും. അപ്പൊ അതുകൊണ്ട് ഒരേ വലിപ്പത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ മാത്രമേ, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യമൊന്നും അറിയില്ല, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ഒരേ വലിപ്പത്തിലുള്ളത് ആയിരിക്കണം. പിന്നെ രോഗങ്ങളില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് PCR പരിശോധന. PCR പരിശോധനയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഇപ്പൊ എല്ലാവർക്കും അറിയാം കൊറോണ ഉള്ളത് കൊണ്ട് കൊറോണ വൈറസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാ, PCR പരിശോധനയിലൂടെയാണ്. അപ്പോ വൈറസുകൾ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന രീതിയാണ് PCR. അത് നമ്മുടെ ജനിതക വസ്തു DNA അല്ലെങ്കിൽ RNA അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അതിന്റെ കോപ്പി ഇൻക്രീസ് ചെയ്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞാലറിയാം PCR പരിശോധന എന്ന് പറഞ്ഞാൽ വൈറസുകളുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിശോധനയാണെന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈറസുകൾ ഉണ്ടോയെന്ന് അറിയാനും കൂടി ഈ PCR പരിശോധന ഉപയോഗിക്കുന്നു. അത് ഇല്ലെന്ന് ഉറപ്പുവരുത്തി വേണം നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനായിട്ട്. നമുക്ക് ഇത്രയും കാര്യം പറഞ്ഞു, മത്സ്യത്തിൻ്റെ ആരോഗ്യം മായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ സ്പീഷീസ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്പീഷീസ് നമ്മൾ കൾച്ചർ ചെയ്യാൻ ഉദ്ദേശിച്ച സ്പീഷീസ് തന്നെയായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമുള്ള വിശ്വസനീയമായിട്ടുള്ള ഹാച്ചറികളിൽ നിന്ന് മാത്രം നമ്മൾ വിത്തുകൾ ശേഖരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഉറപ്പിച്ച് നമ്മൾ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കുറെ മത്സ്യങ്ങൾ ചത്തുപോകും, അസുഖം ബാധിച്ച് നമ്മുടെ മൊത്തം സിസ്റ്റം ഡൗൺ ആവും, രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത മത്സ്യങ്ങളാണെങ്കിൽ വളർച്ച കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾക്കും, നമുക്ക് മനുഷ്യരിലൊക്കെ ഉള്ള പോലെ തന്നെ മത്സ്യങ്ങൾക്കും സ്ട്രെസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഹാൻഡ്ലിങ് സ്ട്രെസ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ മത്സ്യങ്ങൾ ഏതെങ്കിലും ഒരു കുളത്തില് ഹാച്ചറിയിലെ ഒരു കുളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളെ നമ്മൾ പിടിച്ച് അവിടുന്ന് അവയുടെ ആവാസവ്യവസ്ഥയിൽ നിന്നും മാറ്റി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു.
അപ്പൊ അതിന്റെ ഇടയിൽ അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്, പിന്നെ തിരിച്ച് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്, അത് കഴിഞ്ഞാലും നമ്മൾ അവര് വെറുതെ വിടില്ല. നമ്മൾ പിന്നെ അവരെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അവരെ നമ്മൾ കഴിവ് എന്താ പറയാ വീണ്ടും ആ ഒരു ടാങ്കിലേക്ക് മാറ്റുന്നു, ക്വാറന്റൈൻ ടാങ്കിലേക്ക് മാറ്റുന്നു, അക്ലിമറ്റൈസേഷൻ ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവയ്ക്ക് ഒരുപാട് സ്ട്രെസ് വരുന്നുണ്ട് ഈ മത്സ്യ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാല്, ഇത്രയും ആരോഗ്യം ഇല്ലാത്ത അല്ലെങ്കിൽ ഇമ്മ്യൂ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ സമയത്ത് തന്നെ അവയുടെ പല ഡിസീസുകളും വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്, കുറെ എണ്ണം ചത്തുപോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ നല്ല ആരോഗ്യമുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉള്ള കുഞ്ഞുങ്ങളെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇതിന് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം അതിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്കെ അതിന് ഭയം ഉണ്ടാവുന്നത് കൊണ്ട് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് അതിനകത്ത് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സ്ട്രെസ് വരുമ്പോൾ ഇതിന് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഓൾറെഡി രോഗമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, കുറെ എണ്ണം ചത്തുപോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ള മത്സ്യ കുഞ്ഞുങ്ങളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഫൈനൽ ഒന്ന് ചുരുക്കി പറയാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങള് ഡിസീസ് ഫ്രീ ആയിരിക്കണം, രോഗങ്ങൾ ഇല്ലാത്തതായിരിക്കണം. പിന്നെ കാനിബാളിസം, ഒരു മത്സ്യ വലിയ മത്സ്യങ്ങളെ ചെറിയ മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്നത് ഒഴിവാക്കാനായിട്ട് ഒരേ യൂണിഫോം സൈസിലുള്ള മത്സ്യ കുഞ്ഞുങ്ങളെ ആയിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. പിന്നെ സ്റ്റേജ് ഓഫ് സ്റ്റോക്കിംഗ്, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഫിംഗർലിംഗ് സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഫിംഗർലിംഗ് സ്റ്റേജിലെ കുഞ്ഞുങ്ങളെ തന്നെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഗുഡ് ആൻഡ് ഹെൽത്തി ആയിരിക്കും, നേരത്തെ പറഞ്ഞു തന്നെയാണത്. പിന്നെ നമുക്ക് ചില കർഷകരിൽ നമ്മളൊരു ഇത് കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് നമ്മളൊരു തവണ സ്റ്റോക്ക് ചെയ്തു, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ കുറേ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി മത്സ്യങ്ങളെ ഒന്ന് ഇട്ടാലോ എന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ കുറച്ചും കൂടി മത്സ്യങ്ങളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേണമെങ്കിൽ കുറച്ചും കൂടി മത്സ്യങ്ങൾ നിക്ഷേപിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവണത നല്ലതല്ല. കാരണം ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതിന് പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞപ്പറിയാം, കാനിബാളിസം ഉള്ള സ്പീഷീസ് ആണിത്. വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ പിടിച്ച് തിന്നാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ആദ്യം നമ്മൾ ഈ രോഗങ്ങളൊന്നും ഇല്ലാത്ത മത്സ്യ കുഞ്ഞുങ്ങളെ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാവുക. പിന്നെ അപ്പോൾ വേറൊരു സോഴ്സിൽ നിന്ന് നമ്മൾ വേറെ മത്സ്യ കുഞ്ഞുങ്ങളെ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ ആദ്യം കൊണ്ടുവന്നതിനെയും ബാധിക്കും, പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന്, അപ്പം എല്ലാം കൂടെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല പല സമയത്ത് നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നത് അത്ര നല്ലത് പ്രവണതയല്ല. പിന്നെ ഇതിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ വളർച്ചാ നിരക്ക് കുറയാനും അങ്ങനെ, ഇപ്പം നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മത്സ്യകൃഷി നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇടയ്ക്കിടയ്ക്ക് മത്സ്യങ്ങളെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്ന രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ ഒരു പ്രത്യേക സ്റ്റോക്കിംഗ് ഡെൻസിറ്റി വെച്ചിട്ട് എത്ര കുഞ്ഞുങ്ങളാണോ ആദ്യം ഇടുന്നത് അത് ഡിസീസ് ഫ്രീ ആണെന്നും നമ്മളിവിടെ പല സ്റ്റേജസ് പറയുന്നുണ്ട് അതിനെ രോഗവിമുക്തമാണോ എന്ന് ഉറപ്പുവരുത്താനായിട്ട്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇടുന്ന മത്സ്യ കുഞ്ഞുങ്ങൾ പിന്നീട് വേറെ മത്സ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതുതന്നെയാണ് വൺ ടൈം സ്റ്റോക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് വേറെ വേറെ സോഴ്സുകളിൽ നിന്ന്, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഹാച്ചറിയുടെ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് മത്സ്യങ്ങളെ വാങ്ങി എന്നാൽ പകുതി വേറെ ആളുടെ അടുത്തുനിന്ന് വാങ്ങാം എന്ന് അങ്ങനെ വിചാരിച്ച് പല രീതിയിലും നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇടാനായിട്ട് പാടില്ല. നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്ന മത്സ്യങ്ങൾ ഒരേ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് അതിന് കൃത്യമായ നമ്മൾ പറഞ്ഞ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി കൃത്യമായി ഗുണമേന്മയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മത്സ്യ കുഞ്ഞുങ്ങളെ മത്സ്യകൃഷിക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചീറ്റിംഗ് സംഭവിക്കാനിടയുള്ള ഒരു മേഖലയാണിത്. കാരണം മത്സ്യ കുഞ്ഞുങ്ങൾ സ്പീഷീസ് പല കർഷകർക്കും, നമുക്ക് ഏത് ഇപ്പം ഈ പറഞ്ഞ പങ്കേഷ്യസ് പങ്കേഷ്യസ് ആണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഹൈപ്പോഫ്താൽമസ് സ്പീഷീസ് ആണോ എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയില്ല എന്നുള്ളത് പല ഏജന്റുമാർക്കും അറിയും. അപ്പം അതുകൊണ്ട് അവർ ആ അത് അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് കർഷകർക്ക് എന്ത് ചെയ്യും, വളരെ ഈ പറഞ്ഞ രീതിയിൽ ഗ്രോത്ത് കുറവുള്ള മത്സ്യങ്ങളൊക്കെ ആയിരിക്കും വില കുറഞ്ഞ് ഒക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളത് വളരെ സന്തോഷത്തോടു കൂടി, അതായത് ഇതിന് വില കുറവാണല്ലോ മറ്റേ ആളിനേക്കാളും റേറ്റ് കുറവാണ് എന്നുള്ളതാണെങ്കിൽ നമ്മളതിനെ വാങ്ങി
പെട്ടെന്ന് ഇടുകയും ചെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വിചാരിച്ച സ്പീഷീസ് ഇട്ടാൽ തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്തും ഒക്കെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മത്സ്യകൃഷി പരാജയമാണെന്ന് പറഞ്ഞ് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച മത്സ്യകൃഷിനെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് പരിപാലിച്ച് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ഇട്ടാൽ തന്നെയാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ നോക്കാൻ പറ്റാവുന്ന വേറൊരു കാര്യം, നമ്മുടെ പാക്കറ്റ് ലഭിക്കുമ്പോൾ അതിനകത്ത് നല്ല പോലെ വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള മത്സ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള പാക്കറ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അപ്പൊ മത്സ്യവിത്തിന്റെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ജലത്തിന്റെ ഗുണനിലവാരം, അതായത് ജലത്തിന്റെ ഗുണനിലവാരം ഇനിയും നമ്മൾ നോക്കേണ്ടതുണ്ട് പോസ്റ്റ് സ്റ്റോക്കിങ്ങിന്റെ ഭാഗമായിട്ട്, അതായത് സ്റ്റോക്കിംഗ് കഴിഞ്ഞതിന് ശേഷം. ആ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് വേറെ ക്ലാസ്സിൽ വരും. പക്ഷെ ജലം ത്തില് മത്സ്യത്തിന് ഇടാൻ പോകുന്നതിന് മുൻപ് ഉണ്ടായിരിക്കേണ്ട ജലത്തിന്റെ ഗുണനിലവാരത്തെ പറ്റിയും മത്സ്യവിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫ്രൈ സ്റ്റേജിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ ഫിംഗർലിങ്സ്, അഡ്വാൻസ്ഡ് ഫിംഗർലിങ്സ് എന്നിവയൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് സാധാരണ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, മത്സ്യ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ഹാച്ചറിംഗ് ഇതിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷനിങ് എന്നാണ് അതിന് പറയുക, ഹാച്ചറിയിൽ വെച്ച് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ഈ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ ഹാച്ചറിയിൽ നിന്നും കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം മുൻപോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ മുൻപെങ്കിലും ഇങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ തീറ്റ നൽകുന്നത് ഒഴിവാക്കണം. തലേ ദിവസം തന്നെ, ഒരു ദിവസം മുൻപ് തന്നെ തീറ്റ നൽകുന്നത് ഒഴിവാക്കണം. എന്തിനാണെന്ന് വെച്ചാൽ, ഈ മത്സ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കവറിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സിൻഡെക്സ് ടാങ്കിലോ ബക്കറ്റിലോ ഒക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെങ്കിൽ ആ സമയത്ത് ഇതിന്റെ ഫീക്കൽ മാറ്റ്, വിസർജ്യ വസ്തുക്കൾ ആ കവറിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം വിസർജ്യ വസ്തുക്കൾ നമുക്കറിയാം, നമുക്ക് മത്സ്യത്തിന് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ളത് പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ എന്നുള്ളത് ഡീഗ്രഡേഷൻ ചെയ്യുമ്പോൾ അത് ആയി മാറുന്നത് അമോണിയാണ്. അപ്പോൾ ഈ ഫീക്കൽ മാറ്ററിനകത്ത് അമോണിയയുടെ അംശം വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ വലിയ കുളത്തിൽ നിന്ന് ചെറിയ ഈ പാക്കറ്റിലേക്കും ഇതിലേക്കൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയും ഫീക്കൽ മാറ്റർ വന്നു കഴിഞ്ഞാൽ ആ പാക്കറ്റിനകത്ത് അമോണിയയുടെ അംശം വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അമോണിയ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആക്ഷൻ ആണ്, ഒരു പരിധിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒരു വിഷ ഇതായിട്ട് മാറും. അപ്പൊ മത്സ്യങ്ങൾ തന്നെ ചത്തുടങ്ങുന്നതിന് അത് കാരണമാകും. അപ്പൊ അമോണിയയുടെ അംശം ഒരു പരിധിയിൽ കൂടുന്നത് യാതൊരു കാരണവശാലും മത്സ്യങ്ങളെ നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീറ്റ നൽകുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വരുന്ന വിസർജ്യ വസ്തുക്കളുടെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇത് ഹാപ്പകളിലേക്കോ ചെറിയ ടാങ്കുകളിലേക്കോ ആണ് പിടിച്ചിടുന്നത്. വലിയ ടാങ്കിൽ നിന്നും ചെറിയ ഹാപ്പകളോ അല്ലെങ്കിൽ ചെറിയ ടാങ്കുകളിലേക്കൊക്കെ നമ്മൾ പിടിച്ച് ഇതിനെ മാറ്റുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സംവിധാനം കൂടി ഒരുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷനിങ് നടക്കും. അതെന്തിനാന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നമ്മൾ അവയെ ഈ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഇവയ്ക്ക് പേടിച്ച് ഇവരെ കുറച്ച് വിസർജ്യ വസ്തുക്കളൊക്കെ അതിനോടൊപ്പം പോകും. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവയെ പാക്കറ്റിലോ ടാങ്കിലോ ഒക്കെ ആക്കി കൊണ്ടുവരികയാണെങ്കിലും ഇവയ്ക്ക് ഇങ്ങനെ വണ്ടിയിലുള്ള ആ കുത്തിക്കുലുക്കം അതിൻ്റെ ഒരു അനുരൂപണമാണ്. വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അവർക്ക് മുമ്പ് അതിൻ്റെ അതുമായിട്ട് അതേപോലെയുള്ളൊരു അനുഭവം കൂടി കിട്ടും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് തീറ്റ നൽകുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ അമോണിയയുടെ അംശം കൂടാനും വഴിയിൽ നമ്മൾ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ഈ മത്സ്യങ്ങൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ വലിയ ടാങ്കിൽ നിന്ന് ഹാപ്പയിലേക്ക് ഇടുമ്പോഴൊക്കെ തന്നെ വലിയ നമ്മൾ പാക്കറ്റിലെ അതേപോലെ സിൻഡെക്സ് ടാങ്കിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആ രീതിയിലേക്ക് കുറച്ചും കൂടി താതാത്മ്യം പ്രാപിക്കാനായിട്ട് അവയെ സഹായിക്കുകയും ചെയ്യും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ്. അതായത് ഒരു
ഹാച്ചറി ചെയ്യുന്ന നമ്മുടെ കൃഷിസ്ഥലത്തേക്ക് ഈ മത്സ്യങ്ങളെ കൊണ്ടുവരുന്നത് രീതി പലതരത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന് തുറന്ന രീതിയിലാണ്, ഒന്ന് അടച്ച രീതിയിൽ. തുറന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിൻഡെക്സ് ടാങ്കുകളിലോ ബക്കറ്റിലോ ഒക്കെയാണ് സാധാരണ പങ്കേഷ്യസ് മത്സ്യങ്ങളെ കൂടുതലും കൊണ്ടുവരാറുള്ളത്. കാരണം നമുക്കറിയാം അതിന് വലിയ മുള്ളുകളുണ്ട്. ആ മുള്ള് പാക്കറ്റിലാണെങ്കിൽ ആ പാക്കറ്റിനെ മുറിവ് വരാ ഇഞ്ചുറി വന്ന് വെള്ളം മുഴുവൻ നഷ്ടപ്പെടും. അപ്പോൾ ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് അടച്ച രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ചില അവസ്ഥകളുണ്ടാവാറുണ്ട്. കുറച്ച് ദീർഘദൂരമൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ പാക്കറ്റുകളിലാണ് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇത് പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ മുള്ളു കൊണ്ട് മുറിവുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് രണ്ട് പോളിത്തീൻ കവർ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. രണ്ട് കവറുകൾ വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ സാധാരണ നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 16 മുതൽ 18 ലിറ്റർ വരെ വെള്ളമാണ് ഇതിനകത്ത് കൊള്ളുക. അപ്പോൾ അതിൻ്റെ ഒരു മൂന്നിൽ ഒരു ഭാഗം വെള്ളവും മൂന്നിൽ രണ്ട് ഭാഗം ഓക്സിജനും നിറച്ചിട്ടാണ് നമ്മൾ ഈ പാക്കറ്റുകൾ കൊണ്ടുവരുന്നത്. അത് വായു കടക്കാത്ത രീതിയിൽ നന്നായി കെട്ടിവെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിജനും അതിൽ നിൽക്കില്ല, വെള്ളമൊക്കെ പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവ തമ്മിൽ ഒരഞ്ഞ് അതിൻ്റെ ഇടയിൽ ചൂട് കൂടി അങ്ങനെ പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പറ്റുകയാണെങ്കിൽ കവറുകൾക്ക് ഇടയിൽ ഐസിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പേപ്പറുകളൊക്കെ വേണമെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ കുറച്ച് കട്ടിയിൽ അങ്ങനെ വെക്കാം. പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് ക്ലോറിൻ കലർന്ന വെള്ളമാവാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു മത്സ്യകൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം അത് ക്ലോറിൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ടാങ്കിലേക്ക് കയറ്റുമ്പോൾ. അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു ഇതാണ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന വെള്ളത്തിലും ക്ലോറിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ അതേ കുളത്തിൽ നിന്നുള്ള വെള്ളം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതേ കുളത്തിൽ നിന്നുള്ള വെള്ളം തന്നെ എടുക്കുന്നതായിരിക്കും പാക്കിങ്ങിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പോളിത്തീൻ കവർ ഉപയോഗിക്കണം. കാരണം ഇതിൻ്റെ മുള്ളു കൊണ്ട് മുറിഞ്ഞാൽ മത്സ്യങ്ങൾ ഇടയിൽ നിന്ന് വെള്ളം ലീക്കായിട്ടും അതേപോലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടൊക്കെ ചത്തുപോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് പാക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചും കൂടി നല്ല മെത്തേഡ് എന്ന് പറയുന്നത് പങ്കേഷ്യസ് മത്സ്യങ്ങളെ സംബന്ധിച്ച് ഓപ്പൺ ആയിട്ടുള്ള സിൻഡെക്സ് ടാങ്കുകളിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരമൊക്കെ ഉള്ളെങ്കിൽ ബക്കറ്റുകളിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകളുടെ കട്ടിയുടെ കാര്യത്തിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിലെ ഫിംഗർലിങ്സ് നമുക്ക് പല സ്റ്റേജിലുള്ള മത്സ്യങ്ങളെ കൊണ്ടുവരുമ്പോൾ പലതരത്തിലുള്ള കട്ടിയാണ്. നമുക്കറിയാം വലുതാവും തോറും മത്സ്യത്തിൻ്റെ ആ മുള്ളുകളുടെ ഇത് ബലം കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി പെട്ടെന്ന് മുള്ളു കൊണ്ടാലും മുറിയാത്ത കുറച്ച് കട്ടിയുള്ള ഇതിലായിരിക്കണം വലിയ മത്സ്യങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഫിംഗർലിങ്സുകളെ നമ്മളൊരു 60 മുതൽ 80 മൈക്രോമീറ്റർ വരെ കട്ടിയുള്ള കവറുകളിലായിരിക്കും കൊണ്ടുവരിക. അഡ്വാൻസ്ഡ് ഫിംഗർലിങ്സ് ആണെങ്കിൽ 100 മുതൽ 150 മൈക്രോമീറ്റർ കട്ടിയുള്ള കവറുകളിലായിരിക്കണം കൊണ്ടുവരുന്നത്. പിന്നെ 12 മണിക്കൂറിൽ കൂടുതൽ വരുന്ന യാത്രകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ സൈസ് അനുസരിച്ചു കൂടി നമുക്ക് അതിൻ്റെ എണ്ണം നിജപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ചധികം എണ്ണം നമുക്ക് ഇടാനായിട്ട് പറ്റും. 2 സെൻറ്റിമീറ്റർ ആകുമ്പോഴേക്കും എണ്ണം കുറച്ചും കൂടെ കുറയും. 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും. 6 സെൻറ്റിമീറ്റർ കുറഞ്ഞ് അങ്ങനെ 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ വളരെ എണ്ണം കുറച്ച് ആണ് നമുക്ക് ഒരു പാക്കറ്റിനകത്ത് ഇടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മത്സ്യക്കുളങ്ങളിൽ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി കൂടുതലായിട്ട് ഇടുന്ന പോലെ തന്നെ ഈ പാക്കറ്റുകളുടെ അകത്തും നമുക്ക് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവ മൊത്തം ശ്വസിക്കുമ്പോഴും അവരുടെ അവശിഷ്ടങ്ങളിലൊക്കെയുള്ള അമോണിയയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മത്സ്യങ്ങൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രോഗപ്രതിരോധ മീൻസ് അവയ്ക്ക് സ്ട്രെസ് കൂടുതൽ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ പാക്കറ്റിൽ ഒരുപാടെണ്ണം ഒരുമിച്ച് ഇട്ട് കൊണ്ടുവരാനായിട്ട് പാടില്ല. അപ്പോൾ ഈ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. എന്നാലാണ് നമുക്ക് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ വഴിയിൽ വെച്ച് സ്ട്രെസ് കാരണം കുറേ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ
വലിപ്പം കൂടിയ മത്സ്യങ്ങളാണെങ്കിൽ കുറച്ച് എണ്ണമേ ഇടാനായിട്ട് പാടുള്ളൂ. വലിപ്പം കുറഞ്ഞതാണെങ്കിൽ കുറച്ച് എണ്ണം കൂട്ടി ഇടാം. സ്ലൈഡ്സ് കാണുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്ലിമറ്റൈസേഷൻ ആണ്. അപ്പൊ നമ്മൾ അക്ലിമറ്റൈസേഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊണ്ടുവരുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ വേറൊരു കുളത്തിൽ നിന്നാണ് നമ്മൾ ആ മത്സ്യങ്ങളെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ കുളവുമായിട്ട് ആ മത്സ്യങ്ങളെ താതാത്മ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തുക. നമ്മൾ ഇപ്പം നമ്മുടെ മനുഷ്യന്റെ കേസിലാണെങ്കിൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഏതെങ്കിലും സ്കൂളിലോ പ്ലേ ക്ലാസ്സിലൊക്കെ ചേർക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവരെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഓടിപ്പോരില്ലല്ലോ. ഏതെങ്കിലും മുതിർന്ന ആൾക്കാര് അവരെ കൂടെ നിന്ന് ആ സാഹചര്യമൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടുത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ അവിടുന്ന് പോരുക. അതേപോലെ തന്നെ മത്സ്യങ്ങളുടെ കേസിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇത് അവിടുന്ന് നമ്മൾ കുളത്തിൽ നിന്ന് അവരെ പിടിച്ച് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് അവര് ചെറിയ കവറുകളിലോ അല്ലെങ്കിൽ ചെറിയ ബക്കറ്റിലൊക്കെ ഇട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവയ്ക്കും ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിന്റെ ഇടയിലായിരിക്കും നമ്മൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ച് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ കൊണ്ട് പെട്ടെന്ന് താഴ്ത്തുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ചത്തുപോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ചിലപ്പോൾ ആ കൊണ്ടുവന്ന അന്ന് തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാനായിട്ട് സാധ്യതയാണ്. കാരണം അവിടുത്തെ വെള്ളം നമ്മളിപ്പോ കൊണ്ടുവരുന്ന സ്ഥലത്തെ വെള്ളത്തിന്റെ ഗുണ പാരാമീറ്റേഴ്സും വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സും ഇവിടെ നിന്ന് നമ്മൾ ഇടാൻ പോകുന്ന മത്സ്യക്കുഞ്ഞുങ്ങളുടെ ജലത്തിന്റെ നിലവാരമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് അവയുടെ താപനില, അതേപോലെ പി എച്ചിന് വ്യത്യാസം ഉണ്ടാകാം, പിന്നെ അതിന്റെ ആൽക്കലൈനിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ട് ഈ മത്സ്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരു കുളത്തിലേക്ക് അങ്ങനെ നേരെ ഇടാനായിട്ട് പാടില്ല. പലരും ഇപ്പൊ അക്ലിമറ്റൈസേഷൻ ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ഇടുന്നത്. എന്നാലും കുറച്ച് പേരെങ്കിലും അങ്ങനെ നേരിട്ട് കൊണ്ടുവന്ന മത്സ്യങ്ങൾ അതിനകത്ത് ഇടാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവണത മത്സ്യക്കുഞ്ഞുങ്ങൾ ഒന്നടങ്കം ചത്തുപോകാനായിട്ട് കാരണമാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവയെ ആദ്യം നമ്മുടെ ഈ ജലവുമായിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിപ്പിക്കണം. അതിനുശേഷം ഇപ്പൊ പാക്കറ്റ്സിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന കവറ് തുറക്കാതെ നമ്മൾ ഏത് ജലത്തിലാണോ അതിന് ഇടാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം ക്വാറന്റൈനിലേക്കാണ് ഈ മത്സ്യക്കുഞ്ഞു ടാങ്കിലേക്കാണ് ഇടാൻ പോകുന്നതെങ്കിൽ ആ ടാങ്കിലെ അല്ലെങ്കിൽ ആ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിമെന്റ് ടാങ്ക് ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ താപനില ക്രമീകരിക്കുന്നതിന് വേണ്ടി തുറക്കാതെ തന്നെ നമുക്ക് ഈ പാക്കറ്റുകൾ അതിനകത്തേക്ക് ഇട്ടുവെക്കാം. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ആകുമ്പോഴേക്കും ആ ജലത്തിന്റെയും നമ്മുടെ പാക്കറ്റിനുള്ളിലുള്ള ജലമായിട്ട് ഏകദേശം ഒരേ താപനിലയിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് ടെമ്പറേച്ചർ ക്രമീകരിക്കാനാണ്, താപനില കറക്റ്റ് ആക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി പിന്നെ നമ്മളെ ജലത്തിലേക്ക് തുറന്നു വിടുമ്പോൾ കുളത്തിലെ ജലം പോളിത്തീൻ കവറാണെങ്കിൽ നമുക്ക് പതിയെ ആ ജലവും ഈ ജലവുമായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അനുവദിക്കാം. ബക്കറ്റ്സിലാണെങ്കിലും കുറേശ്ശെ മിക്സിങ് നടത്തിയതിനു ശേഷം പതിയെ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ഈ വെള്ളവും രണ്ടുമായിട്ടൊന്ന് കുറേശ്ശെ താതാത്മ്യം പ്രാപിച്ചതിന് ശേഷം നമ്മൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ തനിയെ തന്നെ ഇറങ്ങിപ്പോകാനായിട്ട് അനുവദിക്കണം. നമ്മൾ കൈകൊണ്ട് വേഗം പിടിച്ചതിനെ അങ്ങോട്ട് ആക്കുന്നതിന് പകരം പതിയെ തന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ തനിയെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അത് ധൃതി പിടിച്ച് നമ്മൾ വേഗം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇതാക്കാമെന്നുള്ള ഒരു ഇതിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതേപോലെ താപനില കുറഞ്ഞ സമയത്ത് രാവിലെയോ വൈകിട്ടുള്ള സമയത്തൊക്കെ ആയിരിക്കണം നമ്മൾ മത്സ്യങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. നല്ല നട്ടുച്ച സമയത്തൊന്നും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ അക്ലിമറ്റൈസേഷൻ ആയാലും നമ്മൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ വെള്ളത്തിന് താപനില വളരെ കൂടുതലായിരിക്കും. അങ്ങനെ പിന്നെ ഈ കൊണ്ടുവന്ന മൂവ്മെന്റ് കാരണമൊക്കെ ഈ പാക്കറ്റിലെ ജലത്തിന് ആകെ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ സമയങ്ങളിൽ പരമാവധി വെയിലില്ലാത്ത രാവിലെ സമയങ്ങളിലോ അല്ലെങ്കിൽ ഒട്ടും പറ്റില്ലെങ്കിൽ വൈകിട്ടുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കണം നമ്മൾ മത്സ്യത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ മത്സ്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ചത്ത് ചത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ അത്രയും വലിയൊരു ഇത്രയും കാര്യങ്ങളെ ഇതാക്കാനുള്ള കഴിവ് മത്സ്യങ്ങൾക്കില്ല. അപ്പം അതുകൊണ്ട് അവയുടെ താപനില
ശരീര താപനില അന്തരീക്ഷ താപനിലയനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവയ്ക്ക് പെട്ടെന്ന് ഇതുപോലെ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ മത്സ്യങ്ങളെ ആദ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റേജസ്, നമ്മൾ ഹാച്ചറിയിൽ നിന്നും കണ്ടീഷൻ ചെയ്ത മത്സ്യങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ച് അക്ലിമറ്റൈസേഷൻ സ്റ്റേജ് പറഞ്ഞു. അക്ലിമറ്റൈസ് ചെയ്യുന്നത് നമ്മളൊരു ക്വാറന്റൈനിലേക്ക് അയക്കണം. ക്വാറന്റൈനിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, കാരണം ഇപ്പൊ എല്ലാവരുടെ വായിലും ക്വാറന്റൈൻ എന്നുള്ള ഒരു വാക്ക് മാത്രം, ക്വാറന്റൈൻ കൊറോണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വിവരിച്ച് തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ വരുന്നവര് നേരെ ക്വാറന്റൈനിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ എന്തിനാണ് അങ്ങനെ പോകുന്നത്, ഇവർക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത്, അല്ലാന്ന് അപ്പൊ അല്ലെങ്കിൽ അത് ട്രീറ്റ്മെന്റിന് പോകും. അപ്പൊ അതേപോലെ തന്നെയാണ് മത്സ്യങ്ങളുടെ കേസിലും. ഇതിപ്പോ എവിടെ നിന്ന് കൊണ്ടുവന്ന മത്സ്യങ്ങളാണെന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഏജന്റ്മാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നതെന്നൊക്കെ അറിയില്ലെങ്കിൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ കൃത്യമായിട്ടൊരു സ്ഥലത്തു നിന്നായാൽ പോലും നമ്മൾ ഇവയെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു 500 ലിറ്ററിന്റെ ഒരു സിൻഡെക്സ് ടാങ്ക് ഉപയോഗിക്കാം. അതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള സിൻഡെക്സ് ടാങ്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിമെന്റ് ടാങ്കുകൾ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള ടാങ്കുകളൊക്കെ നമുക്ക് ക്വാറന്റൈനിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു ഏകദേശം ഒരു 2 വീക്സോളം നമുക്ക് ഇവരിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ക്വാറന്റൈൻ കഴിഞ്ഞ മത്സ്യങ്ങൾ നമ്മൾ നഴ്സറി പരിപാലനം കൂടി ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ നഴ്സറി പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവയെ ഒരു ഹാപ്പയ്ക്കുള്ളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും ആ സമയത്ത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും നല്ല തീറ്റ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല പ്രോട്ടീനുള്ള ആഹാരം കൊടുക്കുന്നത് പോലെ തന്നെ പ്രോട്ടീൻ്റെ അംശം കൂടുതലുള്ള തീറ്റയൊക്കെ കൊടുത്ത് നമുക്ക് ഇതിനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വലിയ നമ്മുടെ 2 സെന്റിന്റെ കുളത്തിലേക്ക് തുറന്നു വിടാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊണ്ട് തുറന്നു വിടുകയാണെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് പിന്നെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ഹാർവസ്റ്റിന്റെ സമയത്തായിരിക്കും കുറെണ്ണം ചത്തുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ഒരു ഹാപ്പ, ഒരു 2 മീറ്റർ ക്യൂബിന്റെ ഒരു ഹാപ്പ്, 2 മീറ്റർ നീളവും 1 മീറ്റർ വീതി, 1 മീറ്റർ ഡെപ്ത് ഉള്ള ഒരു PVCയുടെ ഫ്രെയിം വർക്ക് വെച്ച് നമ്മൾ അതിന്റെ മുകളിൽ നെറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഹാപ്പുകൾ നിർമ്മിക്കാം. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ഹാപ്പയിൽ ഇടുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മത്സ്യ ഈ ഹാപ്പ ജലത്തിൽ കൃത്യമായിട്ട് മുങ്ങിയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് അതിനകത്ത് ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ഗുണത്തേക്കാളേറെ അത് ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനൊരു കെയർ, ചെറിയ രീതിയിൽ കെയർ കൊടുക്കണം. വെള്ളം നന്നായി മുങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഫ്രെയിം വെച്ച് ചെയ്യുമ്പോൾ അടിയിൽ നമ്മൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വെള്ളത്തിൽ മുക്കി നിർത്താനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആപ്പ ചിലപ്പോൾ എന്തെങ്കിലും പ്ലാങ്ടന്റെ ഇതൊക്കെ വന്നിട്ട്, അതായത് പ്ലവകങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ വന്നിട്ട് അത് ക്ലോഗ് ചെയ്ത് അതിനകത്ത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇട്ട് അങ്ങനെ അങ്ങോട്ട് പോവാതെ ഇടയ്ക്ക് അതൊന്ന് എക്സാമിൻ ചെയ്യും, ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ഹാപ്പയിൽ കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ, ആ വെള്ളത്തിന്റെ മൂവ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഹാപ്പയിൽ 2 ആഴ്ച ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ 5 ഭാഗവും നമ്മൾ കവർ ചെയ്യാം. പിന്നെ ഒരു ഔട്ടർ കവർ കനം കുറഞ്ഞ ഒരു വേണമെങ്കിൽ അങ്ങനെ വെക്കാം, മുകൾ ഭാഗത്ത് ഇടണമെങ്കിൽ ഇടാം, കവർ ചെയ്യാം മറ്റു പക്ഷികളൊന്നൊക്കെ കൊത്തി കൊണ്ടുപോകാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അത് നമുക്ക് ഓൾറെഡി മുകളിൽ നെറ്റിട്ടുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ആ പ്രശ്നം വരുന്നില്ല. അത്രയും കാര്യങ്ങൾ ചെയ്ത് അപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് ശേഷം അക്ലിമറ്റൈസ് ചെയ്ത് അക്ലിമറ്റൈസേഷന് അതേപോലെ ക്വാറന്റൈനും പിന്നെ നഴ്സറി വയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ വലിയ കുളങ്ങളിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് അതിന് മുന്നായിട്ട് ഇത് ഏത് നമ്മൾ ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന സമയത്തായാലും ചെയ്യാം, ഒരു അണു നശീകരണം നടത്താനായിട്ട് നമുക്ക് നോക്കാം ചെയ്യാം.
അതിനു വേണ്ടി നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാം. അതൊരു 20 mg ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ മെത്തിലിൻ ബ്ലൂ ഉപയോഗിക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണെങ്കിൽ നല്ല കടുത്ത പിങ്ക് നിറം വരേണ്ട ആവശ്യമില്ല, ലൈറ്റ് പിങ്ക് കളറിൽ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. എന്നിട്ട് അതിൽ ഈ കുളത്തിലെ നമ്മൾ ഇടാൻ പോകുന്ന കുളത്തിലെ വെള്ളം തന്നെ ഒരു ബക്കറ്റിലെടുത്ത് ഇത് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഡിപ്പ്, നമ്മൾ ഈ മത്സ്യങ്ങളെ അങ്ങനെ അരിച്ചെടുത്തിട്ട് അതിൽ വേറെ വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല, മത്സ്യങ്ങളെ അരിച്ചെടുത്ത് ഒരു ഡിപ്പ് കൊടുത്ത് നേരെ നമുക്ക് കുളത്തിലേക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഏത് ഘട്ടത്തിൽ തുടക്കത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോഴും ചെയ്യാം, അതേപോലെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഈ വലിയ കുളത്തിൽ നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു ഡിപ്പ് കൊടുത്ത് നമുക്ക് വിടാം. അപ്പോൾ അണുനശീകരണവും അതോടൊപ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ നിക്ഷേപ സാന്ദ്രത എന്ന് പറയുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളെ എത്ര എണ്ണം നമുക്ക് സ്റ്റോക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ 8 cm സൈസിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ 1 m³ 10 numbers ആണ് നമ്മൾ ഇടേണ്ടത്. അതായത് ഇപ്പൊ നമ്മുടെ ടാങ്കില് 80 m² ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ നിർമ്മിച്ചിട്ടുള്ള ടാങ്കില് 1000 numbers ആണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടേണ്ടത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള നിക്ഷേപ സാന്ദ്രത നമ്മൾ പാലിക്കുകയും വേണം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു ഇതിനെ കൂടുതൽ നിക്ഷേപ സാന്ദ്രതയിൽ ജീവിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാൽ കുറച്ച് മത്സ്യങ്ങളെ കൂട്ടിയിട്ടാലോ എന്ന്. പക്ഷെ ആ നിക്ഷേപ സാന്ദ്രത കൂട്ടി ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നമ്പർ പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളും നമ്പർ നമ്മൾ ഒരിക്കലും കൂട്ടിയിടാൻ പാടില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടൊരു മത്സ്യകൃഷി നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയായ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ശരിയായ നിക്ഷേപ സാന്ദ്രത പാലിക്കണം. കൂടുതൽ എണ്ണം ആയി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഈ സൈസും കറക്റ്റ് ആയിരിക്കണം. എത്ര 8 cm ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതേപോലെ ചെയ്താലാണ് നമ്മൾ ഈ അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള ഉൽപ്പാദനം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ മത്സ്യകൃഷി പരാജയമാണെന്ന് പറഞ്ഞ് പിന്നോട്ട് പോകാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിക്ഷേപ സാന്ദ്രത നമ്മളത് സയന്റിഫിക് ആയിട്ട് നോക്കിയിട്ടാണ് ഇത്ര എണ്ണം വേണമെന്നുള്ളത് ഒരു നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ തന്നെ നിക്ഷേപിക്കുക. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എണ്ണം കൂട്ടിയിടുകയോ പലതവണയായിട്ടൊക്കെ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള നിക്ഷേപ സാന്ദ്രത നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അമിത സാന്ദ്രത വന്നു കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ ഒന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ ഇതിന് കൂടുതൽ സമ്മർദ്ദം വരും. അപ്പോൾ രോഗങ്ങൾ വരും, വളർച്ച കുറവ് വരും, അതിജീവന നിരക്ക് കുറഞ്ഞു പോകും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും പറഞ്ഞ രീതിയിലുള്ള കൃത്യമായ നിക്ഷേപ സാന്ദ്രത പാലിക്കാനായിട്ട് നോക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഒന്ന്, ജലത്തിന്റെ ഗുണനിലവാരമായിരുന്നു നമ്മൾ നോക്കിയത്. പിന്നെ നല്ല രീതിയിലുള്ള നല്ല ആരോഗ്യമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കണം. നമ്മൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് തന്നെ ആയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പല ഘട്ടങ്ങളിലൂടെ, അതായത് ക്ലിമറ്റൈസേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം, ക്വാറന്റൈൻ, പിന്നെ നഴ്സറി പരിപാലനമൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ മത്സ്യകൃഷി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇവിടെ തീരാണ്. എല്ലാവർക്കും നന്ദി.